ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മ്യാൻമിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരുടെയും വീട്ടിൽ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒന്ന് രണ്ട് കഷ്ണമൊക്കെ ബാക്കി വരാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ ബാക്കി വന്ന പുട്ട് കൈകൊണ്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ചാലും മതി. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത്, കുറച്ച് വേപ്പില, രണ്ട് വറ്റൽ മുളക്, രണ്ട് പച്ചമുളക്, രണ്ട് മുട്ട, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് അരിഞ്ഞതും കൂടിയിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം. ഇതൊന്ന് നന്നായി വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽ മുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചെരുവീത് ചേർത്ത് കൊടുക്കാം. അതും ഒന്നും കൂടി ഒന്ന് വഴച്ചെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മുട്ട നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നല്ലോണം ഒന്ന് മുട്ടയൊക്കെ ഫ്രൈ ആയി വഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന പുട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ടുപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട്, നല്ല എളുപ്പത്തിൽ പുട്ടൊക്കെ ബാക്കി വരുമ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക.